ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പിസ്സ മങ്കി ബ്രെഡാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണിത്. നമ്മൾ ഇതിൽ ബ്രെഡിൻ്റെ മാവ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ബ്രെഡ് തയ്യാറാക്കുന്ന അത്ര ബുദ്ധിമുട്ടും ഇല്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് 1 കപ്പ് പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ 1/2 കപ്പ് പാല് ഇളം ചൂട് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇളം ചൂട് പാല് തന്നെ ആയിരിക്കണം. തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ തീരെ ചൂടില്ലാത്ത പാലോ ആയിരിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. നേരത്തെ 1/2 കപ്പ് പാല് നമ്മളെടുത്തിട്ടുണ്ട് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള 1/2 കപ്പ് പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മെൽറ്റ് ചെയ്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ മെൽറ്റ് ചെയ്യാത്ത ബട്ടർ ആഡ് ചെയ്തുകൊണ്ട് ഇത് ഞാനൊന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. ഇളം ചൂടായാൽ മതി, നല്ലപോലെ തിളപ്പിക്കരുത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡിനുള്ള മാവ് തയ്യാറാക്കണം. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സും റെഡിയാണ്. ഇനി നമുക്ക് ഒരു ബൗളിൽ 3 കപ്പ് മൈദ എടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാല് കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പാലും കുറച്ചൊഴിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചു കൊടുത്ത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളെത്ര നന്നായിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുക്കുന്നുണ്ടോ അത്രയും നല്ല സോഫ്റ്റായിരിക്കും നമ്മുടെ ബ്രെഡും. അപ്പോൾ നല്ലപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടി വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ ക്ലിംഗ് റാപ്പ് ഇല്ലെങ്കിൽ ഒരു മൂടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടവൽ കൊണ്ടോ നന്നായിട്ട് കവർ ചെയ്താൽ മതി, എയർ കടക്കാത്ത വിധത്തിൽ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കവർ ചെയ്ത ശേഷം ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതിൻ്റെ മുകളിൽ ഒരു ടവൽ കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആ നേരം കൊണ്ട് കുറച്ച് സോസേജ് ഫ്രൈ ചെയ്തെടുക്കാം. 1.5 കപ്പ് സോസേജ് ചെറുതായി മുറിച്ചത് ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിക്കൊന്നും വേണ്ട. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് മുളക് പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാലും മതി. ഇപ്പം നമ്മുടെ മാവ് 3 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മാവ്, സോസേജ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തത് 1.5 കപ്പ്, മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് 220 ഗ്രാം, പിസ്സയിലൊക്കെ ഉപയോഗിക്കുന്ന ഒറിഗാനോ അത് 1 ടീസ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് വേണം. ഞാനിവിടെ ടൊമാറ്റോ സോസ് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ബൺ ടിൻ എന്ന് പറയും. ഇതില്ലെങ്കിൽ നമ്മുടെ സാധാരണ കേക്ക് ടിൻ മതി. ഇതിൽ നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ബ്രെഡ് തയ്യാറാക്കാൻ ആവശ്യമായി വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മാവ് മൈദയിൽ ഒന്ന് ചെറുതായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഒരു ഡൗ കട്ടർ അല്ലെങ്കിൽ കത്തി കൊണ്ട് ഒന്ന് മുറിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് മുഴുവനും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാക്സിമം
എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ പീസും ഇപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ മറ്റേ സോസും സോസേജും എല്ലാം മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇനി ഒരു ബൗളെടുത്ത ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത സോസേജ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഒറിഗാനോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി 3 അല്ലി ചതച്ചത് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് മാവ് ചെറിയ പീസുകളായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മാവ് വലിയ പീസുകളായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവും ടൊമാറ്റോ സോസും ബാക്കി എല്ലാ മിക്സും കൂടി നന്നായിട്ട് യോജിച്ച് വരണം. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് നമ്മുടെ ടിന്നിലേക്ക് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ ടിന്നിലേക്ക് ഇത് മുഴുവനും മാറ്റിക്കൊടുക്കാം. കേക്ക് ടിന്നാണെങ്കിൽ അതിലേക്ക് മുഴുവൻ മിക്സും മാറ്റിക്കൊടുക്കുക. നല്ലപോലെ ശ്രദ്ധിച്ച് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. മുകൾ വശം നല്ലപോലെ ലെവൽ ചെയ്ത ശേഷം നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് വീണ്ടും 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് വീണ്ടും മൂടി വെച്ച് ഒന്ന് പൊങ്ങാൻ വെക്കുന്നുണ്ട്. നേരത്തെ യൂസ് ചെയ്ത ക്ലിംഗ് റാപ്പ് നിങ്ങൾ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഞാനിത് 1 മണിക്കൂർ നേരത്തേക്ക് പൊങ്ങാൻ വെക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഒന്നുകൂടി മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് സൈഡ് ഒന്ന് കത്തികൊണ്ട് ഒന്ന് വിടിയിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും കത്തികൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി വിട്ടു കൊടുക്കാം. നമ്മൾ ഓവനിനെടുത്ത് അപ്പം തന്നെ ഇത് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കത്തികൊണ്ട് നന്നായി വിടിയിച്ച ശേഷം ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ ശ്രദ്ധിച്ച് പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ മങ്കി ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കണം. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Thank you.